ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഗാർഡനും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മൺവീടുമാണ്. ജിജോ റാന്നി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ആ വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹം എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഈ വീഡിയോയിൽ ഈ ഗാർഡനിൽ വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം സിമെൻ്റ് കൊണ്ട് മെയിനായിട്ട് ചട്ടികളൊക്കെ നിർമ്മിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊക്കെയുണ്ട്. ഇവിടെ ഹൈലൈറ്റായിട്ട് കാണുന്നത് ഒരു ആർച്ചാണ്. ഈ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടി അകത്തോട്ട് കയറുമ്പോൾ രണ്ട് സൈഡിലും പാത്തികൾക്കുള്ളിലും ചട്ടിക്കുള്ളിലുമായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് നന്നായിട്ട് ടർട്ടിൽ വൈൻ്റെ പല വെറൈറ്റീസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു മൺവീടാണ്. ആ മൺവീട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ആ പൂർത്തിയായ ഒരു സീനും കൂടെ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലെ മൺവീടിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു സ്റ്റൂള്, അതെല്ലാം മണ്ണിലാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. മുളയും കൊണ്ട് ജാലികൾ, അതുപോലെ മുളയിൽ മണ്ണ് പൊതിഞ്ഞ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നു. ഇതൊക്കെ ആദിവാസി മുളയിൽ മണ്ണ് പൊതിഞ്ഞ് ചെയ്യുന്നത് ആദിവാസി ശൈലിയാണ്. ഇവിടെ ഒരു ബെഞ്ച് മണ്ണും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. ഒരു റാന്തലുണ്ട്. ചെടികൾ ബോട്ടിലിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം കഥക് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. മുള കൊണ്ട് കഥക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ മെറ്റിലൊക്കെ ഇട്ട് ചെളി കൊണ്ട് മെറ്റിലൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. മുന്നോട്ട് ചെല്ലുമ്പം ആ ആർച്ചിക്കൂടെ അകത്തോട്ട് കയറി പോകുമ്പോൾ ഉള്ളാകുന്ന ഒരു ആംബിയൻസ് ഭയങ്കരമാണ്. നല്ലൊരു പച്ചപ്പ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ആർച്ചിനുള്ളിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഹാങ്ങിങ് സെറ്റപ്പ് കാണുന്നുണ്ട്. ടർട്ടിൽ വൈൻ്റെ ചില വെറൈറ്റീസാണ് ഇവിടെ കാണുന്നത്. പിന്നെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണാടി ചെടികൾ അല്ലെങ്കിൽ കോളിയാസിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സാണ് അവിടെ കാണുന്നത്. ഒരു 35 വെറൈറ്റീസ് അദ്ദേഹം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു പോർഷനിൽ കുറച്ച് പഴച്ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കുറേ ഒരു 5-6 വെറൈറ്റീസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അബിയു, മിറക്കിൾ ഫ്രൂട്ട്, റംബൂട്ടാൻ പോലുള്ള സാധനങ്ങൾ. ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഹാങ്ങിങ് ചട്ടികളാണ് ഇത്. മൾട്ടിവുഡിലാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡ് ഡിസൈനൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്നതും മൾട്ടിവുഡിൽ ചെയ്തേക്കുന്ന ഹാങ്ങിങ് സംവിധാനമാണ് കാണുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സിമെൻറ്റ് ചട്ടി, ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആഫ്രിക്കൻ പായൽ ഒക്കെ വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ക്യാബേജ്, ആഫ്രിക്കൻ വാട്ടർ ക്യാബേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് മുട്ടയ്ക്കുള്ളിൽ സിമെൻറ്റ് നിറച്ചിട്ട് കമ്പ് കുത്തി വെച്ച് ഒരു അലങ്കാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു സ്പൈറലായിട്ട് നമുക്ക് ഒരു സെറ്റപ്പ് കാണുവാൻ സാധിക്കും. ഫാനിൻ്റെ, അത് കോമണായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. ഇത് ഇച്ചിരി നല്ല ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ചട്ടിക്കുള്ളിൽ സ്പൈറൽ ആയിട്ടുള്ള ഇവിടെ ചെടിയുടെ സെറ്റപ്പ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. കാരണം നല്ല ബാലൻസിങ് തന്നെ അത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു തടിയിൽ തന്നെ നമുക്ക് സിമെൻറ്റ് കൊണ്ട് ഒരു തടിയിൽ സിമെൻറ്റ് പൊതിഞ്ഞ് എടുത്തിരിക്കുന്ന ഒരു സംവിധാനം. ഇത് നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പൈപ്പിനകത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനൊരു ഭംഗിയുള്ള, ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമുക്ക് ഓരോ ഗാർഡനുകളും ഓരോ ആൾക്കാരെയും പരിചയപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആ ഇൻസ്പിരേഷനാണ് നമ്മൾ ചെടി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ആ ചെടി വെക്കണം എന്ന് തോന്നുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻസ്പിരേഷൻസാണ്. ഇത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു തപാൽ പെട്ടിയാണ്. സിമെൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല തരത്തിലുള്ള സ്റ്റാൻഡുകൾ, അത് സ്ക്വയർ പൈപ്പിലുണ്ടാക്കിയ സ്റ്റാൻഡുകൾ ഒക്കെ നല്ല രസമുണ്ട്. നല്ല ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആംബിയൻസ്
ജിജോയുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇതൊരു ആർച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ആർച്ചിനകത്ത് ലണ്ടാന നല്ലവണ്ണം പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇത് ഭിത്തിയിൽ അദ്ദേഹം ഒരു സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിരട്ടയുടെ മുറികൾ ഒട്ടിച്ച് എടുക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞു. തൊട്ട് താഴെ ഒരു സ്ക്വയർ പൈപ്പുണ്ട്, ഒരു ബെഞ്ചുണ്ട്, ഇവിടെ ഒരു സോഫയുണ്ട്. അപ്പം ശരിക്കും ഒരു രസമുള്ള ഒരു കാഴ്ചയാണ് ഈ വീട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് അദ്ദേഹം സിമെൻറ്റിലുണ്ടാക്കിയ ഹാങ്ങിങ് പോട്ട്സാണ്. സിമെൻറ്റിലുണ്ടാക്കിയ ഹാങ്ങിങ് പോട്ട്സ് അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഇത് നല്ല ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഹാങ്ങിങ് പോട്ട്സിനകത്ത് ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് സിമെൻറ്റിൻ്റെ ഹാങ്ങിങ് പോട്ട്സ്. എനിക്ക് തോന്നുന്നു മറ്റ് വലിയ പോട്ട്സ് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭയങ്കര രസമായിട്ടത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ച ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ചട്ടി പോലും അദ്ദേഹം വെളിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. എല്ലാം അദ്ദേഹം തന്നെ ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചെടിച്ചട്ടികളാണ്. അതുപോലെ ചെടിച്ചട്ടികൾ മാത്രമല്ല, ചെടികൾ വയ്ക്കാനുള്ള എല്ലാ പ്ലാന്റേഴ്സും, ഏത് തരത്തിലുള്ള പ്ലാന്റേഴ്സും അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു ഹൈലൈറ്റ്. നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നതിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൺവീടിൻ്റെ മുകൾ വശത്ത് കച്ചിയൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഈ മൺവീടാണ്. ഈ മൺവീടിൻ്റെ അതിൻ്റെ ഉൾവശം, അതിൻ്റെ ഇൻറ്റീരിയർ, അത് ഏറ്റവും രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തേക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ട് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു സെറ്റപ്പാണ്. ഉള്ളിലെ സെറ്റപ്പ് നിങ്ങൾക്ക് മുമ്പ് കാണിച്ച പോലെ തന്നെ ഉള്ളിലെ സെറ്റപ്പാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. എല്ലാവരും സേഫായിട്ടിരിക്കുക.